ഇസ്രായേലിൽ കയറി അടിക്കുകയും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ യുദ്ധത്തിന്റെ ലോകത്ത് മറ്റൊരു പോർമുഖം കൂടി തുറന്നിരിക്കുകയാണ് പിന്നാലെ ഇന്ത്യ ഉൾപ്പെടുന്ന ക്വാഡ് സഖ്യത്തിനെതിരെ ചൈനയുടെ നേതൃത്വത്തിൽ പേരിടാത്ത അനൗദ്യോഗിക സഖ്യവും രൂപപ്പെട്ടിരിക്കുകയാണ് ചൈന റഷ്യ ഇറാൻ ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങളാണ് ഈ സംഘത്തിലുള്ളത് ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനം സ്ഥിരത രാജ്യങ്ങളുടെ സമുദ്രം വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുന്നതിനായി രൂപീകരിച്ച തന്ത്രപരമായ ബഹുരാഷ്ട്ര കൂട്ടായ്മയാണ് ക്വാഡ് ക്വാഡ് ലാറ്ററൽ എന്നതിന്റെ ചുരുക്കെഴുത്താണ് പേരിന് പിന്നിൽ ഇന്ത്യ അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവയാണ് സഖ്യ രാജ്യങ്ങൾ ഈ സഖ്യം ദക്ഷിണ ചൈന കടൽ ഇന്ത്യ മഹാസമുദ്രം പസഫിക് സമുദ്രം മേഖലകളിലെ രാജ്യത്തിന്റെ സ്വാധീനത്തിന് ഭീഷണിയായാണ് ചൈന കണക്കാക്കുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒറ്റപ്പെടൽ നേരിടുന്ന റഷ്യ ആയുധ വിതരണത്തിലും സാമ്പത്തികമായി ചൈനയെ വലിയ രീതിയിൽ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണുള്ളത് അമേരിക്കയുടെ ഉപരോധത്തിന് വിധേയരായ ഉത്തരകൊറിയയുടെയും ഇറാന്റെയും സ്ഥിതി മറിച്ചല്ല ഈ സാഹചര്യങ്ങൾ ഉപയോഗിച്ചാണ് ചൈനയുടെ നീക്കം ലോകത്തിലെ ആഗോള ശക്തികളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന അമേരിക്കയെ താഴെ ഇറക്കുകയാണ് അനൌദ്യോഗിക സഖ്യത്തിനെ കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ ഇൻഡോ പസഫിക് മേഖലയിൽ ചൈനയുടെ ആധിപത്യം തടയുക എന്ന അപ്രഖ്യാപിത ലക്ഷ്യത്തോടെ രൂപം കൊണ്ട സഖ്യമാണ് ക്വാഡ് ഓസ്ട്രേലിയയുടെയും പിന്മാറ്റത്തെ തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ കൂട്ടായ്മ തകർന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ അബെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി മാൽക്കം ടൺബുൾ എന്നിവർ ചേർന്ന ഗ്രൂപ്പ് പുനഃസ്ഥാപിക്കുകയായിരുന്നു ക്വാഡ് അംഗങ്ങൾക്ക് താക്കീത് നൽകുന്ന തരത്തിലായിരുന്നു ചൈനയുടെ സമീപകാലത്തെ ആയുധ പരീക്ഷണങ്ങൾ നേതാക്കളുടെ വാർഷിക യോഗത്തിന് പിന്നാലെ ചൈന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു തൊള്ളായിരത്തി എൺപതിനു ശേഷം ഇത്തരമൊരു പരീക്ഷണം ആദ്യമായാണ് പസഫിക് സമുദ്രത്തിനിടയിലേക്കായിരുന്ന ചൈനയുടെ മിസൈൽ തൊടുത്തത് ഇ ഐഎസ് ബി എമ്മിന് മുപ്പത് മിനിറ്റിനുള്ളിൽ അമേരിക്കയിലെ ഏത് സ്ഥലവും ലക്ഷ്യം വയ്ക്കാൻ കഴിയുമെന്നാണ് റിപ്പോർട്ടുകൾ സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് ക്വാഡ് ഉച്ചകോടി പുരോഗമിക്കുമ്പോൾ ചൈനയും റഷ്യയും ജപ്പാന് സമീപം സംയുക്ത നാവികാഭ്യാസം നടത്തിയിരുന്നു ഒരു റഷ്യൻ പെട്രോളിംഗ് വിമാനം ജപ്പാന്റെ വ്യോമാതിർത്തി ലംഘിച്ച് മൂന്ന് തവണ പ്രവേശിച്ചതായി ജപ്പാൻ പ്രതിരോധ മന്ത്രി മിനോരു കിഹാര പറഞ്ഞു ഇത്തരമൊരു പ്രകോപനം ഇനി ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ ടോക്കിയോ മോസ്കോയുമായി ബന്ധപ്പെടേണ്ടി വന്നിരുന്നു തായ്വാൻ കടലിലൂടെ ഓസ്ട്രേലിയൻ ജപ്പാൻ ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ നാവിക കപ്പലുകൾ കടന്നുപോകുമ്പോൾ ചൈന താക്കീതും നൽകിയിരുന്നു ഇന്ത്യൻ അതിർത്തിക്കടുത്ത് കരകേറാം പീഠഭൂമിയിൽ ചൈന മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് അടി ഉയരത്തിൽ സബ്സോണിക് ക്രൂയിസ് മിസൈലാണ് പരീക്ഷിച്ചത് ചെങ്കടലിലും ഏതൻ ഉൾക്കടലിലും വ്യാപാര കപ്പലുകൾ ലക്ഷ്യമിടുന്ന യമൻ ആസ്ഥാനമായ ഹൂതി തീവ്രവാദങ്ങൾക്ക് ആയുധം നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ റഷ്യ ഇറാൻ ചർച്ചകൾ ചെയ്യുന്നതായി റിപ്പോർട്ടുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വലിയ ഭീഷണിയാണ് ഹൂതികൾ ഉയർത്തുന്നത് അൻപതിലധികം കപ്പലുകളെ ഈ ഭീകര സംഘം ആക്രമിച്ചിട്ടുണ്ടെന്നാണ് യു എസ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതുവരെ ഒരു ചൈനീസ് റഷ്യൻ കപ്പലുകളെ പോലും ആക്രമിച്ചിട്ടില്ല നിരവധി മാസങ്ങളായി മേഖലയിൽ കപ്പലുകൾ ആക്രമിക്കുകയും ഹൈജാക്ക് ചെയ്യുകയും തുടരുന്നത് ആഗോള വ്യാപാരത്തെയും മേഖലയിലെ സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടതിനെ ബീജിംഗും മോസ്കോയും അപലപിച്ചിരുന്നു ഉത്തരകൊറിയ തുടർച്ചയായി അമേരിക്കൻ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവയ്ക്കു നേരെ പലതവണ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു റഷ്യ ചൈന ഉത്തരകൊറിയ എന്നിവർ സംയുക്തമായി നടത്താൻ സാധ്യതയുള്ള ആണവ ഏറ്റുമുട്ടലുകൾക്ക് തയ്യാറെടുക്കാൻ യുവസ് സേനയോട് പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടിട്ടുണ്ട്